വാട്സ് ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ഐ ആം ഫിഷ് ആണ് സുഹൃത്തുക്കളെ കളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഐ ആം ഫിഷിന് ഉണ്ടല്ലോ ഗൈസ്, ഇത് 7-ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് 3 പേരും, ഗോൾഡ് ഫിഷ്, പഫർ ഫിഷ്, പിരാന, ഈ 3 പേരെ നമ്മൾ റീയുണൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലൈയിങ് ഫിഷ് മാത്രമാണ് ഗൈസ് അവരായിട്ട് ഒത്തുചേരാൻ ബാക്കിയുള്ളത്. അപ്പൊ നമ്മൾ ഫ്ലൈയിങ് ഫിഷിന്റെ ലെവൽ 1 ഉണ്ടല്ലോ ഗൈസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫ്ലൈയിങ് ഫിഷിന്റെ ലെവൽ 2 ആണ് കളിക്കാനുള്ളത്. ലെവൽ 2 പേര് ഇൻ ടു ദി ഡെപ്ത് എന്നാണ്. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ലെവൽ 2 സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഓൾ റൈറ്റ് ഗൈസ്, നമ്മുടെ ലെവൽ 2 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ലെവലിലുണ്ടല്ലോ നമ്മൾ ഒരു കിണറിന്റെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ലെവൽ 1 ഫിനിഷ് ആയിരുന്നെ. അപ്പൊ നമ്മൾ വീണ്ടും ഏത് ഒരു ഡ്രൈനേജ് സിസ്റ്റത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ നിന്ന് ഉണ്ടല്ലോ ഗൈസ് അങ്ങോട്ട് നല്ല ഒഴുക്കുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടായിരിക്കും ഗൈസ് പോകേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോക്കൊക്കെ ഒരു ലൈക്ക് അടിച്ചേക്കാട്ടോ. ഒരു 3000 ലൈക്സ് ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. ഇത് നമ്മുടെ ഫ്ലൈയിങ് ഫിഷിന്റെ ലെവൽ 2 ആണ്. ലെവൽ 3 കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഫൈനലി റീയുണൈറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, എനിക്ക് തോന്നണുണ്ടല്ലോ ഇത് നന്നായിട്ട് ജമ്പ് ചെയ്ത് ഫ്ലൈ ചെയ്ത് അങ്ങോട്ട് പോകണം. ഓ മൈ ഗോഡ് ഗൈസ്, അങ്ങനെ തന്നെയാണ് കേട്ടോ കളി. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ ഇങ്ങ് അറ്റത്തുനിന്ന് പോയിട്ടേ ഗൈസ്, നല്ല സ്പീഡിൽ നമുക്ക് വന്നിട്ട് ജമ്പ് ചെയ്ത് ഫ്ലൈ ചെയ്ത് അതിൻ്റെ അപ്പുറത്തേട്ട് പോകണം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ കളി വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ സ്പീഡിൽ പോവാ കേട്ടോ. സ്പീഡിൽ പോവോ, സ്പീഡിൽ പോവോ, ചാടിക്കോ. യെസ് ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേട്ട് നമുക്ക് ഫ്ലൈ ചെയ്ത് സിമ്പിളായിട്ട് പോകാൻ പറ്റില്ലേ? യെസ്, ലെറ്റ്സ് ഗോ. ഇവിടെ കിടക്കട്ടെ ഏട്ടാ, ഇനി അധികം ദൂരം അങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ നോക്കിയാലേ ചിലപ്പോൾ നമ്മൾ ഡെഡ് ആവും. അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഇങ്ങേ അറ്റത്തേട്ട് പോവാണേ. ഒഴുക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഗൈസ്, ഇങ്ങോട്ടാണ് ഒഴുക്ക്. ഓക്കെ, അപ്പം ഞാൻ നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ജമ്പ്. യെസ്, യെസ് സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ ചെക്ക് പോയിന്റ് എവിടെയാണ് സുഹൃത്തുക്കളെ? ഓ ഓ ഓ ഓ ഓ മൈ ഗോഡ് ഗൈസ്, എടാ ഞാൻ ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്? ആ ഗൈസ്, ഈ ലെവലിൻ്റെ പേര് ഇൻ ടു ദി ഡെപ്ത് എന്നല്ലേ. അപ്പം നമ്മൾ ഏതോ ഒരു ഓടയുടെ സൈഡിലേക്കിടെ ഏതോ ഒരു പൊത്തുണ്ടായിരുന്നു, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കിടെ വേറെ ഏതോ ഒരു ഏരിയയിലോട്ട് എത്തുവാണ്. യെസ് ഗൈസ്, ഇവിടെ ഒരു വെള്ളച്ചാട്ടം. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളെ വെള്ളച്ചാട്ടത്തിലേക്കിടെ ചാടി. യെസ്, നമുക്ക് ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഏതോ ഭൂഗർഭജലത്തിൻ്റെ അവിടെ വല്ല വന്ന് വീണ്. യെസ്, അതേന്നാണ് ഗൈസ് തോന്നുന്നത്, നമ്മൾ ഭൂമിയുടെ താഴെ വന്ന്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കട്ടെ ഏട്ടാ. ഓക്കെ ഓക്കെ, ഇവിടുന്ന് തൊട്ട് അപ്പുറത്തായിട്ട് ജമ്പ് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഈ ലെവലിൽ കുറച്ച് ഡേഞ്ചർ ആണെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം ഇങ്ങോട്ട് ചാടി. യെസ് ഗൈസ്, നമുക്ക് ഓരോ സ്ഥലത്തേക്കൂടെ പയ്യെ പയ്യെ ചാടി പോയാൽ മതി, കൂടുതൽ റിസ്ക് എടുക്കണ്ട. ഇവിടുന്ന് എങ്ങോട്ടാണ് ഇനി പോകാനുള്ളത്? നേരെ താഴത്തേട്ടായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുനിഞ്ഞട്ടേ നമുക്ക് നേരെ അപ്പുറത്തായിട്ട് പോവാം. നമ്മൾ ഭൂമിയുടെ ഏറ്റവും താഴെ വന്നു എന്നാണ് എനിക്ക് തോന്നണേ. ലെസ്കു, ഞാൻ ചിറക് വിടർത്തി, ചിറക് വിടർത്തി. നമുക്ക് ഓ നമ്മുടെ ചെക്ക് പോയിന്റ് അവിടെ എനിക്ക് കാണാൻ പറ്റണ്ടേ. അപ്പം നമ്മൾ നേരെ ചെക്ക് പോയിന്റിന് അങ്ങോട്ട് പോയാലോ, അവിടം വരെത്തും. യെസ് ഗൈസ്, അവിടം വരെത്തും. വീണോ വീണോ, താഴ്ത്തിട്ട് വീണോ. യെസ് ഗൈസ്, ചെക്ക് പോയിന്റിൻ്റെ അവിടെ സിമ്പിളായിട്ട് എത്തിയിട്ടുണ്ട്. ലെസ് ഗോ ഗൈസ്. എനിക്ക് തോന്നണം നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പോകണം. യെസ് ഗൈസ്, നമുക്ക് ഈ പൈപ്പിൻ്റെ ഇങ്ങോട്ട് ചാടുവാണെങ്കിൽ ഉണ്ടല്ലോ. എടാ ഇത് അധികം ഭൂമിയുടെ താഴെയൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പൈപ്പ് തന്നെ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഓ ഇനി ചിറക് വിരിക്കണം. യെസ് സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ. എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ താഴത്തേട്ട് വല്ല വീഴണം മേ ബി ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് അങ്ങനെയല്ലായിരുന്നു. എടാ ഞാനല്ലാണ്ട് ചെണ്ടായി ഗൈസ്. ഇവിടെ ഗൈസ് അവിടെയിട്ട് എനിക്ക് ഒരു സ്വിച്ച് കാണാൻ പറ്റണ്ടേ. എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മളാ സ്വിച്ചിലിട്ട് എങ്ങാനും ചെന്ന് മേ ബി ഉണ്ടല്ലോ ഗൈസ്, ആ സ്വിച്ചിലിട്ട് നമ്മൾ ചെന്നേ ഞെക്കണായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ ഗൈസ്. കണ്ടോട്ടോ കണ്ടോട്ടോ, കണ്ട ഗൈസ് ഇവിടെ ഇട്ട് നിങ്ങളൊരു സ്വിച്ച് കണ്ട. ഇല്ല ഗൈസ്, അത് സ്വിച്ചല്ല. എടാ സ്വിച്ചല്ല ഗൈസ്, നമുക്ക് വേറെ ഇങ്ങോട്ടാണ് നേരി വാട്ടറിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വീണ് നോക്കാം. അപ്പം ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. നോക്കട്ടെ. യെസ് ഗൈസ്, വിടർത്തിയിട്ടുണ്ട്, ചിറക് വിടർത്തിയിട്ടുണ്ട്. നേരെ ഈ വെള്ളത്തിൽ പോയി നമുക്ക് ലാൻഡ് ചെയ്യാം ഗൈസ്. ഇവിടെ വെള്ളമുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ വെച്ച് ബാക്കി എന്താണ് കളിയെന്ന് നമുക്ക് നോക്കാം. വീണോ? യെസ് ഗൈസ്, വെള്ളത്തിലേട്ട് വീണിട്ടുണ്ട്. ഇവിടെ എന്താണ് കളിയുള്ളത്? ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോകണം. യെസ് ഗൈസ്, നമുക്ക് ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ഞാൻ എന്തൊക്കെ മണ്ടത്തരാല അവിടുന്ന് കാണിച്ചുകൊണ്ടിരുന്നേ. സാരൂല ഗൈസ്, സാരൂല. ഓക്കെ, അടുത്ത സ്ഥലത്തേട്ട് വന്നിട്ടുണ്ട്. ഈ ചെക്ക് പോയിന്റ് എടുത്തോ. യെസ് സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് ചെയ്തു. ഓ ഇത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ട്രെയിനല്ലേ, ട്രെയിൻ ട്രാക്കൊക്കെ പണിയണ സ്ഥലമാണിത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നുണ്ടല്ലോ എങ്ങോട്ടാണ് പോകേണ്ടത്? ഏറ്റവും മേളിലേട്ടാണ് പോകേണ്ടത് ഗൈസ്. ഇവിടെ നമുക്കുണ്ടല്ലോ ഒരു പൈപ്പ് കേക്കണ വെള്ളം വന വേണ്ട.
നമ്മൾ ഇങ്ങോട്ടാണ് ചാടി കയറേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് ചാടി കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് എത്താൻ പറ്റിയില്ല. ഒന്നോടെ നോക്കട്ടെ ഏട്ടാ. നോ വേ ഗൈസ്, എടാ ഇവിടെ വെള്ളക്കുറവാണ് ഗൈസ്, അതുകൊണ്ടാണ് ചാടി കയറാൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നണേ. കറക്റ്റ് നമുക്ക് താഴത്ത് നിന്നിട്ട്, യെസ് അയ്യോ ഗൈസ് ഇങ്ങനെ കയറണ്ടായിരുന്നാണ് എനിക്ക് തോന്നണേ. കറക്റ്റ് ഞാനേ ഒന്നോടെ ചാടി നോക്കണ്ട കേട്ടോ. എനിക്ക് തോന്നണ അവിടെ ട്രെയിൻ ട്രാക്കിന്റെ അവിടെ ഇട്ട് ഒരു ബോഗി കണ്ടില്ല ഗൈസ്, മേ ബി നമ്മൾ അങ്ങോട്ട് വല്ലതും പോയി കയറണം. നോക്കട്ടെ, യെസ് ഗൈസ് ഇതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ കണ്ട നമ്മൾ ഈ ട്രെയിൻ ട്രാക്കിൽ കേക്കിടില്ലേ, ഇത് കേക്കിട്ട് ട്രെയിൻ പാളത്തിൽ കേക്കട നമ്മൾ ഈ സാധനം നീക്കിക്കൊണ്ട് പോവാണ്. ഇത് ഏതോ മൈനിങ് നടന്ന സ്ഥലമാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇത് നമ്മൾ ഇടിച്ചു തുറക്കണമെന്നാട്ടോ എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഇത് എങ്ങനെ തുറക്കൂ ഇനി? ആ ഇവിടെ വേറെ എന്തോ കളിയുണ്ട് ഗൈസ്, ഗൈസ് ഇവിടെ എന്തോ കളിയുണ്ട്. ഇതെനിക്ക് തുറക്കാൻ പറ്റില്ല. നമ്മൾ സ്പീഡ് ചെന്ന് ഇടിച്ചാലും അത് തുറക്കില്ല. നമുക്കുണ്ടല്ലോ അടുത്ത ചെക്ക് പോയിന്റ് ഉള്ളത് തൊട്ട് അപ്പുറയാണ്, നമുക്ക് എന്തായാലും ഈ സൈഡിലിട്ടാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞില്ല ഗൈസ് നമുക്ക് ഈ രണ്ട് സ്വിച്ചിലും വന്ന് ഞെക്കണമെന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ നമ്മൾ എങ്ങനെ വന്ന് ഞെക്കാനാണേ, അല്ലാണ്ട് വേറെ എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ എന്താണ് ഗൈസ് ഉള്ളത്? ഗൈസ് ഇവിടെ എന്തോ ഒരു കോഷന്റെ ചിഹ്നമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടൊന്ന് ചാടി നോക്കിയാലോ, മേ ബി എന്തെങ്കിലും പറ്റുമായിരിക്കും ഇവിടെ. നോക്കട്ടെ, ഓ ഓ മൈ ഗോഡ് ഗൈസ്, ഞാനത് മൊത്തം ഇടിച്ചു പൊളിച്ച്. ഗൈസ് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഗൈസ് ഇവിടെ വെള്ളം കൂടി, ലെറ്റ്സ് ഗോ ഗൈസ് ഇവിടെ വെള്ളം കൂടി. യെസ് ഗൈസ് അതാണ് സംഭവിച്ചത്, ഇവിടെ വെള്ളം കൂടി. ഇനിയിപ്പോ നമ്മൾ ഇവിടെ എന്തോ ചെയ്യണമെന്നാട്ട് എനിക്ക് തോന്നണേ. ആ ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഓ ഗൈസ് ഇനി നമ്മൾ ഈ സ്വിച്ചിൽ ഞെക്കണം, യെസ് അതാണ് കളി. ലെറ്റ്സ് ഗോ ഗൈസ്, അങ്ങനെയാണ് കളി. ലെറ്റ്സ് ഗോ, നോക്കട്ടെ നോക്കട്ടെ, ചാടിക്കോ. ഇതെന്താണ് സ്പീഡ് ചാടാത്തെ? ഓ മൈ ഗോഡ് ഗൈസ് അവിടം വരെ. ഓ നമുക്ക് ഈ വഴി പോകാൻ പറ്റും. എടാ ഞാൻ എന്ത് മണ്ടത്തിനെ കയറി ഗൈസ് കാണിച്ചോണ്ടിരിക്കണേ, നമുക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഞാൻ ഞാൻ സ്വിച്ചിലിട്ടൊക്കെ ചെക്കാൻ നോക്കണം എന്തിനാർന്ന്. ഇത് നമുക്ക് അടുത്ത ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ നമ്മുടെ ഇവിടെ ഒരു പൈപ്പ് കേക്കട വെള്ളം പോണില്ലേ, ഇങ്ങോട്ട് നമ്മൾ ചാടി കയറണം. അപ്പോ ആദ്യം നമ്മളെ അടിച്ച് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തേട്ട് എത്തും എനിക്ക് തോന്നണേ. നമ്മുടെ നെക്സ്റ്റ് ട്രെയിനിന്റെ മറ്റൊരു ചെറിയൊരു ബോഗിയില്ലേ, അങ്ങോട്ട് എത്തുന്നാണ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, ശരിക്കും പുനിഞ്ഞിട്ട് ചാടിക്കോ. യെസ് ഓ നോ, ഓ മൈ ഗോഡ് ഗൈസ്, അവിടെ ചെറിയൊരു വാട്ടറിന്റെ സ്ഥലമുണ്ട്, നമുക്ക് ചിറക് വിടർത്തിയേ നമുക്ക് അങ്ങോട്ട് പോകണം. അതാണ് കളി. യെസ് യെസ് യാ, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി ഇവിടുത്തെ എങ്ങോട്ടാണ് പോകേണ്ടത്? ഓ മൈ ഗോഡ്, ഓ നോ നോ ഗൈസ്, പണിപാളി. എടാ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ് അവിടെ ചെറിയൊരു വെള്ളം ചാർന്നുണ്ടോ പൈപ്പിൽ നിന്ന്, നമ്മൾ അങ്ങോട്ട് വല്ലതും പോകേണ്ടി വരികയായിരിക്കും. ഓക്കെ നമുക്ക് ഒന്നുകൂടെ റെസ്പോണ്ട് അടിക്കാം. യെസ് സുഹൃത്തുക്കളെ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ സെറ്റ് സെറ്റ്, അപ്പോ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, യെസ് ഗൈസ്, ഓ നോ 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 നോ. ആ ഗൈസ് എനിക്ക് മനസ്സിലായി, നമ്മുടെ ഈ കോശം പോലെ ഇരിക്കുന്ന സാധനം കണ്ട നിങ്ങള്, നമ്മൾ ഓ നമുക്ക് ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഓ ഇല്ല ഇവിടെ ഡെഡ് ആയിട്ടില്ല. യെസ് ഗൈസ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്, പെട്ടതല്ല നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചാടി അടിക്കുവാണെങ്കിൽ ലെറ്റ്സ് ഗോ. എന്താണ് സംഭവിക്കണേ ഇവിടെ? ഈ സാധനം താഴത്തേട്ട് പോയി, ഇവിടെ എന്തോ ഗൈസ് അതിനകത്ത് പോയി ഇടിക്കുമ്പോ എന്തെങ്കിലും സംഭവിക്കും. യെസ് ഗൈസ് യെസ്, അവിടുത്തെ നമ്മുടെ അവിടുത്തെ ടാങ്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്, അപ്പൊ ഇവിടെ വീണ്ടും വെള്ളം കൂടി. ലെറ്റ്സ് ഗോ സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. ഗൈസ് കൊള്ളാം, അപ്പൊ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുണ്ട്. യെസ് ഗൈസ് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ എന്തോ കളിയുണ്ട് ഗൈസ്, നമുക്ക് ഈ പൈപ്പ് കണ്ട നിങ്ങള്, നമ്മൾ അതിന്റെ മേലിട്ട് കീറിയിട്ടേ നമ്മൾ ഈ റെഡ് സാധനത്തിന്റെ അങ്ങോട്ട് എന്തോ പോകണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ വെള്ളം പൊക്കിയാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ടൊന്ന് പോയി നോക്കട്ടെ ഏട്ടാ, ഇവിടെ എന്തെങ്കിലും കളി ഉണ്ടോ നമുക്ക് അറിയണം. ഓക്കെ മേ ബി ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായി കാണില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇങ്ങോട്ട് ഞാൻ അതൊന്ന് പോയി നോക്കട്ടെ ഏട്ടാ, ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന്. നേരെ പൊക്കോ, ഇവിടെ ഒത്തിരി ഗേറ്റ് ഫുള്ളും ബ്ലോക്ക് ചെയ്ത് വച്ചേക്കുകയാണ്. എനിക്ക് തോന്നണേ ഇവിടെ വേറൊരു ടാങ്ക് ഇങ്ങനെ നമുക്ക് വെള്ളം തുറന്നു വിടാനുണ്ടാവും. യെസ് ഗൈസ് കണ്ടോ, ഇവിടെ വേറൊരു പൈപ്പ് ഇങ്ങനെ ഉണ്ട്, നമ്മൾ ഈ പൈപ്പിൻ്റെ മേളിൽ കയറുകയാണെങ്കിൽ
എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. നോക്കട്ടെ ഏട്ടാ. ഓക്കെ, ഓ നോ, ബാ ബാ ബാ, ഇനി പോട്ടെ. യെസ് ഗൈസ്, യെസ്, ഓ ഓ ഗൈസ്, വെള്ളം കൂടി, ലെറ്റ്സ് ഗോ. എടാ ഞാൻ കുടിക്കുക, ഇല്ല ഇല്ല. യെസ് ഗൈസ്, വെള്ളം ഹൈ ആയിട്ടുണ്ട്, ലെറ്റ്സ് ഗോ ഗൈസ്. അത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. ഇനി ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും വേറെ എങ്ങോട്ടും പോകണം എന്നാട്ട് എനിക്ക് തോന്നണേ. നോക്കട്ടെ, ഇവിടെ വേറൊരു പൈപ്പ് ഉണ്ടല്ലോ ഗൈസ്, അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ വെള്ളം ചീറ്റിച്ച് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകണം. ഒന്നോടെ നോക്കാട്ട, കമോൺ. യെസ് ഗൈസ്, ഓ നോ, ഓ ഗൈസ്, എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മൾ ചിറക് വിടർത്തണമെന്നറിഞ്ഞ്. നോക്കട്ടെ, അപ്പം ഞാൻ പുറകേക്കടെ വന്ന് ചാടാം, അല്ലെങ്കിൽ എനിക്ക് ആ വ്യൂ അങ്ങ് കിട്ടില്ല ഗൈസ്. ചിറക് വിടർത്തേണ്ട ആ വ്യൂ എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ ഒന്നോടെ വന്നിട്ട് നമുക്ക് ചാടാം. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ, അടുത്ത ചെക്ക് പോയിന്റ് കിട്ടി. യെസ് ഗൈസ്, ഇവിടെ കണ്ട ഒരു സ്വിച്ച് കണ്ടോ നിങ്ങള്, നമ്മൾ ഈ സ്വിച്ച് ഞെക്കണം. എടാ ഈ ചുമന്ന ഈ റെഡ് വയർസ് അല്ലേ ഗൈസ് മൊത്തം അപ്പുറത്തേട്ടൊക്കെ പോയേക്കണേ. അപ്പോ അപ്പുറ സൈഡിൽ എന്തോ ആക്ടിവേറ്റ് ആവുന്നാണ് എനിക്ക് തോന്നണ. കണ്ട ആ റെഡ് വയറുകൾ ഇതിക്കേക്കണം, ഇങ്ങനെ പോയേക്കണ ഗൈസ്. അപ്പൊ നമ്മൾ ഈ റെഡ് വയറേ ഗൈസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കും, നമുക്ക് നോക്കാട്ടോ. അപ്പൊ ലെറ്റ്സ് ഗോ, ആക്ടിവേറ്റ് ചെയ്തോ? യെസ്, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ സംഭവിക്കണേന്ന് എനിക്കറിയില്ല, നമുക്ക് ഇവിടെ നേരെ പുറത്തേട്ട് പോയാലോ. യെസ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, ഈ സാധനം ആക്ടിവേറ്റ് ആയി, നമ്മുടെ നെക്സ്റ്റ് ബോഗിയില്ലേ. ഓ നോ നോ, എന്നെന്തിനാണ് ഇപ്പുറത്തേട്ട് എറിഞ്ഞു കളഞ്ഞ്, ഞാൻ അറിയാണ്ട് ആ പൈപ്പിന്റെ അവിടെ കയറിയതാണ് ഗൈസ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ റെഡ് ബോഗിയില്ലേ ഗൈസ്, ആ ഇവിടെ വീണ്ടും സ്റ്റോപ്പായില്ല. ഇവിടെ നിന്ന് എന്തോ കളിയുണ്ടെന്നാണ് എനിക്ക് ഗൈസ് എനിക്ക് തോന്നണേ. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യാനുണ്ട്, എന്തോ ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. ഇനിയും നമുക്ക് ഓണാക്കാനുണ്ട്. യെസ് ഗൈസ്, മേ ബി നമുക്ക് ഇനി ഓണാക്കാനുണ്ടാവും. അപ്പം നെക്സ്റ്റ് വയർ എവിടെയാണ് ഓണാക്കാനുള്ളത് നോക്കട്ടെ ഏട്ടാ. ഈ വയറ് ഇങ്ങോട്ടല്ലേ പോണേ. ഓ ഗൈസ്, നെക്സ്റ്റ് ചെക്ക് പോയിന്റ് ഇവിടെ. യെസ് ഗൈസ്, ഓ ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ എങ്ങോട്ടാ വന്നേന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഇനി ഇവിടുന്ന് നോക്കട്ടെ. യെസ് ഗൈസ്, അപ്പുറത്തേട്ട് പോണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ നോ 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 നോ, പ്ലീസ് കം ഓൺ. ആ ഗൈസ്, നമുക്ക് കുറച്ച് ബാക്കോട്ട് ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ചാടി പോവാം. ലെറ്റ്സ് ഗോ. യെസ് യെസ്, ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വീണ്ടും അപ്പുറത്തേട്ട്. ലെറ്റ്സ് ഗോ. നമ്മൾ എന്തിനാണ് ഗൈസ് ഇങ്ങോട്ട് ഇങ്ങനെ ചാടി ചാടി പോണേ ഇവിടെ. ഓ മൈ ഗോഡ് ഗൈസ്, നെക്സ്റ്റ് അങ്ങ് അറ്റത്താണ്, അങ്ങ് അറ്റത്താണ് അടുത്ത ഒരു ഗേറ്റ് ബ്ലോക്കായി കിടക്കല്ലേ, അത് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. അപ്പൊ ഞാൻ നേരെ, ലെറ്റ്സ് ഗോ ഗൈസ്. നല്ലൊരു ലീപ്പ് എടുത്തിട്ടുണ്ട്. വളക്കി വളക്കി വളക്കി, പ്ലെയിൻ വളക്കി. യെസ്, ഇവിടെ വീണോ? യെസ് ഗൈസ്, ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ, ആക്ടിവേറ്റ്. യെസ് ഗൈസ്, നെക്സ്റ്റ് സ്വിച്ചും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയാണ് പുറത്തേട്ട് പോകണ്ടേ? ഈ വഴിയാണ്. മേ ബി ഈ വഴി നമുക്ക് അപ്പുറത്തേട്ട് പോയിരിക്കും പറ്റൂട്ടോ ഗൈസ്. യെസ് ഗൈസ്, ഈ വഴി അപ്പുറത്തേട്ട് പോകാൻ പറ്റും. ആ നമ്മുടെ സാധനം നെക്സ്റ്റ് സ്ഥലത്ത് വന്ന് നിൽക്കണ്ടി എനിക്ക് തോന്നണ, അത് ആക്ടിവേറ്റ് ചെയ്യണ സ്ഥലം. ഓ മൈ ഗോഡ് ഗൈസ്, അതാണ് അടുത്ത ആക്ടിവേറ്റ് ചെയ്യേണ്ട സ്ഥലം എന്നാണ് എനിക്ക് തോന്നണേ, അല്ലേ? യെസ് ഗൈസ്, ആ സ്വിച്ചാണ് അടുത്തത് ആക്ടിവേറ്റ് ചെയ്യേണ്ട അടുത്ത ഗീറ്റ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോയി, നമ്മൾ അവിടുത്തെ സ്വിച്ച് കറക്റ്റായിട്ട് ഞെക്കണം. അപ്പം നമ്മൾ അടിപൊളി ഒരു ജമ്പ് എടുത്താൽ മാത്രമാണ് സുഹൃത്തുക്കളെ നമുക്ക് കറക്റ്റ് ഉണ്ടല്ലോ ആ സ്വിച്ചിൽ പോയി കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഓ നോ, ഓ മൈ ഗോഡ് ഗൈസ്, കൊണ്ടില്ല. ഓ നമുക്ക് താഴത്തു നിന്ന് തന്നെ കറക്റ്റായിട്ട് ഇത് കൊള്ളിക്കാൻ പറ്റും. നോക്കട്ടെ ഏട്ടാ. ഓ മൈ ഗോഡ് ഗൈസ്, ഒന്നോടെ നോക്കട്ടെ, പറ്റുന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൺ ഗൈസ്, യെസ് ഗൈസ്, കറക്റ്റായിട്ട് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോ ഈ സാധനം വീണ്ടും പോവാണ്. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് കിട്ടുവാട്ടെ ഗൈസ്. അപ്പോ ഇവിടെ വേറെ ഒരു സ്വിച്ചും കൂടെ അതിന്റെ മേളിൽ കണ്ടോ, നമുക്ക് അവിടെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യാനുണ്ട്. യെസ് ഗൈസ്, നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തോ. ലെറ്റ്സ് ഗോ ഗൈസ്, അടുത്ത ചെക്ക് പോയിന്റ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങടെ നമുക്ക് ഓപ്പൺ ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ, നമുക്ക് ആദ്യം ഈ ചെറിയ ബോഗിയില്ലേ ഗൈസ്, അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആദ്യം കയറണം എന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആദ്യം കയറണം. ഒന്നോടെ നമുക്ക് നൈസായിട്ട് പറന്ന് വന്നിട്ടേ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറണം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് ആ മേളത്തെ പൈപ്പില്ലേ അങ്ങോട്ട് നമ്മൾ നൈസായിട്ട് പോകണം. യെസ് ഗൈസ്, ഇവിടെ കയറി, ഇതിനുള്ളിൽ കയറി. യെസ്, ഇനി നമ്മൾ ഈ പൈപ്പില്ലേ ഗൈസ് അങ്ങോട്ട് നമ്മൾ നൈസായിട്ട് ചാടണം.
ഓ സ്ഥലം മാറിപ്പോയി. സീനില്ല. യെസ് യെസ് ഗൈസ് യെസ്, അടുത്ത ഗേറ്റ് തുറന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ബോഗിയിൽ വന്ന് വീണിട്ടുണ്ട് കേട്ടാ. ഇത് എങ്ങോട്ടാ പോണേന്ന് നോക്കട്ടെ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ഭയങ്കര താഴ്ചയിലായിട്ടാണ് പോണത്. നമ്മൾ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൈനിങ് ഉള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നതായിട്ട് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം ഗൈസ്, നമ്മൾ എവിടെ എത്തിച്ചേരുന്നു. ഓ മൈ ഗോഡ്, ഓ സുഹൃത്തുക്കൾ, നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏതോ മരുഭൂമിയിലാണെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ്, ഇത് ആൾത്താമസമില്ലാത്ത ഏതൊരു ബിൽഡിംഗ് ആണ്. ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കണ കണ്ടില്ലേ നിങ്ങൾ. എനിക്ക് തോന്നണുണ്ടല്ലോ ഗൈസ്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്. ഗൈസ്, ഇത് ഏതോ ലാബാണ്. ഈ ലാബിന്റെ ഉള്ളിൽ ആരുമില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കേക്കട വഴിയുണ്ട്. ഇല്ല 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 ഇല്ല, എങ്ങോട്ടാണ് പോകണ്ടേന്ന് അറിയില്ല കേട്ടാ. ഇതുവല്ലോ തുറന്നു കിടക്കുകയാണ്. യെസ് ഗൈസ്, അവിടെ ജനല് പൊട്ടിക്കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കേറിയിട്ടുണ്ട്. ഇത് ഏതോ ഒരു ലാബാണ് ഗൈസ്. ആൾത്താമസമൊന്നുമില്ല, ഫുള്ള് കാട് കയറി കിടക്കണുണ്ടോ. ആൾത്താമസം അല്ല, ആളരക്കൊന്നുമില്ല, ഇവിടെ ആരുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡോറ് ജസ്റ്റ് ഓപ്പൺ ആയി കിടക്കണ്ട്. നമുക്ക് ഈ വഴി പോയി നോക്കാം. നമുക്ക് ഒറ്റ എയിം ഉള്ളു ഗൈസ്, നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവുക, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് റീയൂണൈറ്റ് ആവുക, അത്ര ഉള്ളൂ നമ്മുടെ എയിം. അപ്പൊ നമ്മൾ ഈ ലാബ് കേക്കട എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്. ഒരു ഐഡിയ ഇല്ല ഗൈസ്, വഴിയൊന്നും അറിയില്ല. ഓ മൈ ഗുഡ് ഗൈസ്, അതിന്റെ മേളിലായിട്ടാലാ, അതിന്റെ മേളിലായിട്ടാണ് ചെക്ക് പോയിന്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ മേളിലിട്ട് വല്ലതും കയറണം, നോക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, അങ്ങനെയാണ്, അതിന്റെ മേളിൽ കേക്കട കേറി കേറി ചാടി പോണം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഇവിടെ കേറിയിട്ടുണ്ട്. ഇനി അപ്പുറം കണ്ടോ നിങ്ങൾ, നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. യെസ് ഗൈസ്, ഇപ്പുറം കേറി, ഇനി ഇതിന്റെ മേളിലിട്ട്. ലെറ്റ്സ് ഗോ. ഓ നോ, ഓ ഗൈസ് ഡെഡ് ആയിട്ടില്ല. ഓ കുറച്ച് ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ സീനില്ല ഗൈസ്, നമ്മൾ എന്തായാലും ഇത് ഫിനിഷ് ചെയ്യും, അതൊക്കെ അത്രയേ ഉള്ളു. യെസ് ഓക്കെ, ഇനി ഇവിടുന്ന് യെസ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ആ ചെക്ക് പോയിന്റ്, ആ ചെക്ക് പോയിന്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ സേഫ് ആണ് ഗൈസ്. യെസ് ഗൈസ്, ചെക്ക് പോയിന്റ് എടുത്തു. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ ഈ ബ്രെഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ നമ്മുടെ തൊട്ട് മേലുള്ള സാധനമല്ല ബക്കറ്റ്, അങ്ങോട്ടാണ് പോകേണ്ടത്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ ഡെഡായി. റീസ്പോൺ അടിക്കട്ടെ. ലെറ്റ്സ് ഗോ. ഇവിടെ നമ്മൾ ചെക്ക് പോയിന്റ് എടുത്ത് എന്തുകൊണ്ട് നന്നായി ഗൈസ്, നമുക്ക് റീസ്പോൺ അടിക്കാൻ പറ്റൂലോ. യെസ് ഗൈസ്, അടുത്തേലിട്ട് വന്നിട്ടുണ്ട്. മേളിലും ഒരു ബക്കറ്റ് ഉണ്ട്. യെസ്, ഇതിന്റെ മേളിലിട്ട് കയറി. ഇനി എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, അതിന്റെ അപ്പുറത്തേട്ട് പോണം. യെസ് ഗൈസ്, അതിന്റെ അപ്പുറത്തേട്ട് പോണം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഈ ജനല് കണ്ട നിങ്ങള്. യെസ് സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ. ഇപ്പൊ എത്തിയിട്ടുണ്ട്. യാ, അടുത്ത ചെക്ക് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചെക്ക് പോയിന്റ് നമുക്ക് നേരെ പോയി എടുക്കാം. ഇനി ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഗൈസ്. ഇത് ഏതോ ലാബാണ്, പഴയ ലാബ്. ഓക്കെ, യെസ് യെസ് ഗൈസ്, ഈ ബക്കറ്റിൽ ഒന്ന് കയറി. ഇനി നമുക്ക് ഈ ബക്കറ്റ് നീക്കിക്കൊണ്ട് പോയാൽ മതി. ഇവിടെ അടുത്ത ചെക്ക് പോയിന്റ് ഉണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, അടുത്ത ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വഴി ഉണ്ടല്ലോ, നമുക്ക് നേരെ താഴത്തേട്ട് ഇറങ്ങി പോകണം. ഓക്കെ ഗൈസ്, സെറ്റ. ലാബിൽ നിന്ന് എന്തൊക്കെയോ അനൗൺസ്മെന്റുകളൊക്കെ വരണ്ട് കേട്ടോ ഗൈസ്, എന്താണെന്നറിയില്ല, എന്തൊക്കെയോ അനൗൺസ്മെന്റ് ഒക്കെ വരണ്ട്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ട, ആരും ഇല്ലാത്ത ലാബാണ് ഗൈസ്. കാടൊക്കെ കയറി കിടക്കണുണ്ടല്ലേ, എന്നിട്ടും അനൗൺസ്മെന്റിലൊന്നും ഒരു കുറവുമില്ല, അത് മാത്രം വരണ്ട്. ഇപ്പോഴും കറണ്ട് ഒക്കെ ഉണ്ട് ഗൈസ്, ആരും ഇല്ലെങ്കിൽ കറണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി, നമുക്ക് കണ്ണ് കാണാൻ പറ്റണില്ല. ഓക്കെ യെസ്, സുഹൃത്തുക്കളെ കുറച്ച് സീനാന്നാണ് എനിക്ക് തോന്നുന്നത്. കൺട്രോൾ ചെയ്യാൻ ഈ ടേബിളിൻ്റെ അടി കേക്കണം. നമുക്ക് നൈസായിട്ട് പോകട്ട, പോട്ടെ 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 പോട്ടെ. ഇവിടെ സ്റ്റെപ്പാണ്. യെസ് ഓ മൈ ഗോഡ്, ആ ഇനി നീങ്ങിപ്പോ. ഇവിടെ സ്റ്റെപ്പാന്നാണ് എനിക്ക് തോന്നണേ. ഓ ഇല്ല 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 ഇല്ല, ഊർന്നറിയും പോണ സ്ഥലമാണ്. പയ്യെ പോ, പയ്യെ പോ. യെസ്, ഇനി ഇങ്ങോട്ട് നീന്ത്. യെസ് ഗൈസ്, സീനില്ല. ഇത് തുറക്കും? ഇല്ല ഗൈസ്, ഇവിടെ തുറക്കൂല, അത് ലിഫ്റ്റ് എങ്ങാണ്ടല്ലേ. യെസ് ഗൈസ്, അത് ലിഫ്റ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡോർ ഓപ്പൺ ആയി കിടക്കണം. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇതിന്റെ തൊട്ടപ്പുറം തന്നെ എങ്ങോട്ട് ചെക്ക് പോയിന്റ് ഉണ്ട്. യെസ് ഗൈസ്, ഇവിടെ തന്നെ ചെക്ക് പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ ചെക്ക് പോയിന്റ് എടുക്കണം. അത് കഴിഞ്ഞ് ഇത് എന്താണ്, ഒരു സ്വിമ്മിംഗ് പൂളാണിത് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ കളിയുണ്ട്, അവിടെ എന്തോ ബാറ്ററിയാണ് അത്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങണം, വേണ്ട എനിക്ക് തോന്നണേ, അല്ലാണ്ട് നമ്മൾ ചാടി പോകണമെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, അത് കഴിഞ്ഞാൽ നമ്മൾ ആ ബാറ്ററിയിൽ വല്ലതും പോയി പിടിക്കണം.
എനിക്ക് തോന്നണം അങ്ങനെയാട്ടാ. യെസ് ഗൈസ്, ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച ബക്കറ്റിലേക്ക് ചാടി കയറണം എന്നാണ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പൊ നമ്മുടെ ലിഫ്റ്റ് ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ടാവും, അതായിരിക്കും കളി. ഓ നോ നോ നോ, ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് ചാട്, ഇങ്ങോട്ട് ചാട്. യെസ് ഇപ്പൊ ഡെഡ് ആയി കേട്ടോ. എനിക്ക് തോന്നണേ നമ്മുടെ ലിഫ്റ്റ് ഇല്ല ഗൈസ്, ഇപ്പൊ റെഡി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ, അതായിരിക്കും. എടാ എന്റെ തേങ്ങയാണ് എന്റെ ഫ്ലൈയിങ് ഫിഷ് ചെയ്ത്, എന്റെ പൊന്നേ, ഇതിവിടെ വീണ്ടും കുടുങ്ങിയ ഗൈസ്, ഡെഡായി, ഇത് ഡെഡായി, ഇത് ഇവിടെ കുടുങ്ങി കിടന്ന്. ഓ മൈ ഗോഡ് ഗൈസ്, ആ ബാറ്ററി ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ല, ഫിക്സ് ചെയ്ത് ഇല്ല, ബാറ്ററി ഫിക്സ് ചെയ്തിട്ടില്ല. ഞാനേ ഇങ് അറ്റത്തേട്ട് മുട്ടിച്ചേർത്തേത് മുട്ടിച്ചത്. യെസ് ഗൈസ്, ഇങ് അറ്റത്തേട്ട് മുട്ടിച്ചിടുവാണെങ്കിലേ നമുക്ക് എളുപ്പമാണ് തിരിച്ച് ബക്കറ്റിലേട്ട് വന്ന് വീഴാൻ. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് ചാട്. യെസ്, ഇനി ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം. യെസ്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ തിരിച്ച് ഈ ബക്കറ്റിൻ്റെ ഉള്ളിലിട്ട് ചാടി കയറാൻ പറ്റും ഗൈസ്. കണ്ട, നമ്മൾ വീണ്ടും എളുപ്പത്തിൽ ചാടി കയറി. ഇനി നമ്മുടെ ലിഫ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. ലിഫ്റ്റ് കേക്കിടെ കയറി നമുക്ക് എങ്ങോട്ടോ പോകാനുണ്ട് ഗൈസ്. ലിഫ്റ്റാണിത്? യെസ് ഗൈസ്, ലിഫ്റ്റ് തന്നെയാണിത്. യാ ലിഫ്റ്റാ, ലിഫ്റ്റാ, ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. യെസ് ഗൈസ്, ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. യു ഡിഡ് ഇറ്റ്. യെസ് ഗൈസ്, നമ്മൾ ഈ ലെവലും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ ആം ഫിഷിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇനി ഒരു ലെവലും കൂടെ മാത്രമാണ് ഗൈസ് ബാക്കിയുള്ളത്. യെസ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈയിങ് ഫിഷിനെ ലെവൽ 1 and 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലൈയിങ് ഫിഷിനുണ്ടല്ല ഗൈസ്, ഒരു ലെവലും കൂടെയാണ് ബാക്കിയുള്ളത്, ലെവൽ 3. ആ ലെവൽ 3 കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സായിട്ടും നമുക്ക് റീയുണൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഫ്ലൈയിങ് ഫിഷിൻ്റെ ലെവൽ 3 സ്റ്റാർട്ട് ചെയ്യാം. ലെസ് ഗോ. അപ്പോൾ നമ്മുടെ ലെവൽ 3 പേരാണ് ടേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലൈറ്റിൽ എങ്ങനെ കയറി പോകണം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ഞാൻ എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെസ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഓക്കെ, നമ്മൾ ആ ലിഫ്റ്റ് കേക്കടെ കയറി ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണേ യെസ് ഗൈസ് നമുക്ക് ഈ ഡോറ് തുറന്ന് അപ്പുറത്തായിട്ട് പോകേണ്ടി വരുമായിരിക്കും. നമുക്ക് നോക്കാം, ഈ ഡോറ് തുറക്കുമ്പോൾ നമ്മളെ കാത്ത് എന്താണ് ഇരിക്കുന്നത്? ഒരു അടുക്കളയല്ലേ ഇത്? യെസ് ഗൈസ്, ഒരു അടുക്കളയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത് കേക്കടെ വല്ല കയറി അപ്പുറത്തായിട്ട് പോകണം ഗൈസ്. ഞാൻ ഇല്ല, നമുക്ക് ഈ ഡോറ് തുറക്കണം ഗൈസ്. ഞാൻ ഫ്ലൈറ്റിൻ്റെ ശബ്ദമൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ മിക്കവാറും നമ്മൾ ഫ്ലൈറ്റ് കയറി തന്നെ പോകണമെന്നായിട്ട് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ ടേക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ തരില്ലല്ലോ. ഓ യെസ് ഗൈസ്, ഇവിടെ ചെക്ക് പോയിന്റ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നമ്മൾ ആ ഫാനില്ല ഗൈസ്, ആ ഫാനിൻ്റെ അങ്ങോട്ട് കയറണം. യെസ്, ലെസ് ഗോ. നെക്സ്റ്റ് വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് എന്തോ ചെയ്യാനുണ്ട് ഗൈസ്, അല്ലാണ്ട് നമ്മൾ ഇവിടെ വരേണ്ട ഒരാവശ്യമില്ല. ഞാൻ നോക്കട്ടെ ഇവിടുത്തെ എങ്ങോട്ടാണ് നമുക്ക് ഭയങ്കര ഏതോ ഒരു ജമ്പ്. ഓ ഗൈസ്, അവിടെ ചെക്ക് പോയിന്റ് കണ്ട നിങ്ങൾ. നമുക്ക് അങ്ങോട്ട് നല്ലൊരു ജമ്പ് എടുക്കണമെന്നാണ് എനിക്ക് തോന്നണേ. ലെസ് ഗോ, ലെസ് ഗോ, ലെസ് ഗോ. ഓ ഗൈസ്, ഞാൻ അവിടെ ഇടിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ജമ്പ് എടുത്ത് നമുക്ക് അവിടെയുള്ള ചെക്ക് പോയിന്റ് കണ്ട ഗൈസ്, അവിടെ ചെന്ന് കയറണം. ലെസ് ഗോ. ഓ ഗൈസ്, അവിടെ ഒരു ചെറിയൊരു ബൗളുണ്ട്. യെസ്, കറക്റ്റായിട്ട് വന്ന് വീണ് ഗൈസ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ ഈ വഴി പോകണമെന്നാണ് എനിക്ക് തോന്നണേ. ഈ വഴി ഈ ബൗളിക്ക് കിടക്കരുത്. നോ 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 നോ, ഇച്ചിരി സീനാണ്, താഴത്തേട്ട് പോയി കഴിഞ്ഞാൽ വെടി തീർന്ന്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വഴിയായിട്ട് പോകേണ്ടത്. ലെസ് ഗോ ഗൈസ്, സീനില്ല. എടാ എനിക്ക് പ്ലെയിൻ പറക്കണ ശബ്ദം കേൾക്കാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മിക്കവാറും ഫ്ലൈറ്റ് കേക്കടെ തന്നെ കയറി പോകണമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും നോക്കാം. ഈ വഴി പോട്ടെ, ഈ വഴി പോട്ടെ, ഈ വഴി പോ, ഈ വഴി പോ, നേരെ പോ, നേരെ പൊക്കോ. ചെറുതായിട്ടൊന്ന് വളച്ചു പോയാൽ മതി. യെസ് സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വഴി താഴത്തിട്ട് ഇറങ്ങണം. യെസ്, യെസ് ഗൈസ്. ഓ, നമുക്ക് ഈ ഡോറ് തുറന്ന് പുറത്തേട്ട് പോകണം. ലെസ് ഗോ ഗൈസ്, അതാണ് കളി. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമുക്ക് എന്തായാലും നേരെ പുറത്തേട്ട് പോവാം. നമ്മുടെ ഐ ആം ഫിഷിൻ്റെ ലാസ്റ്റ് ലെവലാണ് സുഹൃത്തുക്കളെ ഇത്. ഇതിങ്ങടെ കഴിയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ 4 ഫ്രണ്ട്സ് വീണ്ടും റീയുണൈറ്റ് ആവുന്നതായിരിക്കും. യെസ് ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, ഇത് എയർപോർട്ടാണ്, ഇത് ആടാ, ഇത് എയർപോർട്ടാണ് ഗൈസ്. നമ്മൾ ഫൈനലി എയർപോർട്ടിൽ വന്ന്. യെസ് ഗൈസ്, അപ്പൊ സത്യമായിട്ട് നമ്മളുണ്ടല്ലോ ഒരു പ്ലെയിനിൽ കയറി തന്നെയാണ് പോകേണ്ടത്. എടാ, അടുത്ത ചെക്ക് പോയിന്റ് അതിന്റെ നടുക്കായിട്ടാണ് ഗൈസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ വഴി ഉണ്ടല്ലോ. ഓക്കെ, ഈ കേബിളിൽ കേക്കടെ കയറി അങ്ങോട്ട് പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ചാണ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് റീയുണൈറ്റ് ആവാൻ വേണ്ടി പോണത്. ലെസ് ഗോ ബോയ്സ്.
ഓക്കെ എടാ കിട്ടില്ല എടാ എന്തോ സെറ്റപ്പ് എയർപോർട്ടാ നോക്കിയ ഗൈസ് ഇത് എന്റെ മോനെ ഗൈസ് ഇവിടെയായിട്ടാണ് ചെക്ക് പോയിന്റ് ഉള്ളത് ലെറ്റ്സ് ഗോ യെസ് ഗൈസ് അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് അങ്ങ് അറ്റത്താണ് എടാ ഇത് കേക്കട പോകുമ്പോ സൂക്ഷിക്കണം ഗൈസ് കണ്ടോ ഈ സൈഡിലായിട്ട് ഓരോ വിടവകൾ കണ്ടോ നിങ്ങള് നമ്മൾ അങ്ങോട്ട് ചാടുവാണെങ്കിൽ വെടി തീർന്ന് അപ്പൊ നമ്മൾ പയ്യെ പയ്യെ കളിച്ചാൽ മതി ഗൈസ് നമുക്ക് സിമ്പിളായിട്ട് ഓനോനോനോനോനോനോനോ ഇങ്ങോട്ട് വളക്ക ഇങ്ങോട്ട് അധികം 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 നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ തീർന്ന് അപ്പൊ പയ്യെ വേണം പോവാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പയ്യെ പോയാൽ മതി അങ്ങനെയാണെങ്കിൽ വിഷയമൊന്നും ഉണ്ടാവില്ല വിഷയം ഉണ്ടാവില്ല ഇല്ല ഗൈസ് ഒരു വിഷയമില്ല ഒരു വിഷയമില്ല ലെറ്റ്സ് ഗോ യെസ് സുഹൃത്തുക്കളേ യാ നമുക്ക് അടുത്ത ചെക്ക് പോയിന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെക്ക് പോയിന്റ് എടുത്തെടുത്ത് പോകുന്ന ഒരു സീനില്ല ഗൈസ് ഒരു സമാധാനം ഉണ്ട് നമ്മൾ വീണാലും അവിടെ നിന്നല്ല വീണ്ടും സ്റ്റാർട്ട് ആവുള്ളൂ ആ കണ്ടോ ഗൈസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഡെഡ് ആയിട്ടുണ്ട് അവിടുന്ന് ചെക്ക് പോയിന്റ് എടുത്തോണ്ട് കുഴപ്പമില്ല കേട്ടോ വീണ്ടും അവിടെ തന്നെ സ്റ്റാർട്ട് ആയിക്കോളൂലോ കണ്ടോ ഗൈസ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എടാ ഇതിച്ചൊരു സീനാണ് ഗൈസ് ഇവിടെ ഇവിടെ ഇച്ചിരി സീനാണ് കണ്ടോ ഇവിടെ ഫുള്ളും പൊളിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ അത്രയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം ഇതിക്കിടെ പോവാൻ ഒന്ന് അങ്ങട ഒന്ന് ഇങ്ങടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെടി തീർന്നു ആ അവസ്ഥയിലാണ് കുതിരവെട്ടപ്പപ്പ് പറയണ്ടേ ഗൈസ് ആ അവസ്ഥയാണ് ഒന്ന് അങ്ങടോ ഒന്ന് ഇങ്ങടോ പോ മതി 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 വസു മതി ആദ്യം പൊട്ടാത്തേത് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം സുഹൃത്തുക്കളെ ലെറ്റ്സ് ഗോ ഗൈസ് ഇച്ചിരി ടാസ്ക് ആണ് വലിയ സീനൊന്നുമില്ല ഗൈസ് നമ്മളുണ്ടല്ലോ കൂടുതൽ സ്പീഡപ്പ് ആക്കാൻ നേരത്താണ് നമുക്ക് പണി കിട്ടണേ അല്ല നമ്മൾ പയ്യെ പയ്യെ അനക്കി അനക്കി കൊണ്ടുപോവാണെങ്കിൽ ഉണ്ടല്ലോ വലിയ സീനില്ല വലിയ സീനില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും യെസ് എസ് 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 മതി 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 ഓ ഓ ഓ ഓ ഓ ഗൈസ് ഇത് എന്താണ് ഇങ്ങനെ പോണേ ഓ ഗൈസ് തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് എടാ നമുക്ക് ചെക്ക് പോയിന്റ് ഇപ്പറേം കണ്ടല്ലേ അത് താഴത്തേട്ട് പോണം ഇല്ല ഗൈസ് ചെക്ക് പോയിന്റ് ഇവിടെ എവിടെയും കണ്ടായിട്ടാർന്നല്ല എടാ ചെക്ക് പോയിന്റ് ഇപ്പൊ കാണാനില്ല ഗൈസ് ഏത് വഴിയാണ് പോകേണ്ടത് ഈ വഴി അപ്പുറത്തേട്ട് ഓ ദേ ഫ്രണ്ടിൽ കിടക്കണം ചെക്ക് പോയിന്റ് ഞാൻ എന്താ തേങ്ങയാണ് നോക്കിക്കൊണ്ടിരിക്കണേ യെസ് എസ് എസ് സിമ്പിളായിട്ട് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എടുക്കാൻ പറ്റും നമുക്ക് ലെറ്റ്സ് ഗോ ഗൈസ് അടുത്ത ചെക്ക് പോയിന്റ് സക്സസ്ഫുള്ളി എടുത്തിട്ടുണ്ട് ബ്രേക്ക് കൂടി ബ്രേക്ക് കൂടി ബ്രേക്ക് കൂടി നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എവിടെയാന്ന് നോക്കട്ടെ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എവിടെയാണ് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് കാണാനില്ലല്ല ഇവിടുന്ന് തന്നെ നമ്മൾ താഴത്തേട്ട് ചാടണം താഴത്തേട്ട് ചാടി ഡെഡ് ആവൂലേ താഴത്തേട്ട് ചാടി ഡെഡ് ആവും പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് ഗൈസ് എനിക്ക് തോന്നലുണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും ഉണ്ടല്ലോ വെള്ളത്തിലേട്ട് വല്ലതും പോയി ചാടണം മേ ബി അങ്ങനെയായിരിക്കും ഗൈസ് താഴത്തൊക്കെ ഒത്തിരി വെള്ളം കിടക്കല്ലേ അതിനകത്തേട്ട് വല്ലതും പോയി നമ്മൾ ചാടണം എന്നാണ് എനിക്ക് തോന്നണേ നോക്കട്ടെ ഏട്ടാ ഇവിടെ എവിടെയെങ്കിലും ചാടാനായിട്ടുള്ള എന്ത് ഓ മൈ ഗോഡ് ഗൈസ് താഴെയായിട്ട് ചെക്ക് പോയിന്റ് കേട്ടോ നിങ്ങൾ അപ്പം എനിക്ക് തോന്നണുണ്ടല്ലോ യെസ് ഗൈസ് നമുക്ക് ഇവിടുത്തെ കമ്പിയിലിട്ട് ചാടാൻ പറ്റും ഓ മൈ ഗോഡ് നോ 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 ഈ കമ്പിയിലിട്ട് ഇങ്ങനെ ചാടി നോക്കട്ടെ ലെറ്റ്സ് ഗോ യെസ് ഗൈസ് ഓ ഗൈസ് അതിൻ്റെ ഞാൻ താഴെ വന്ന് വീണ് എടാ ഞാനിത് ഡെഡായി ഗൈസ് നമുക്ക് അതിൻ്റെ മേളിലായിട്ടായിരുന്നു കിടക്കേണ്ടത് ഇല്ല ഗൈസ് ഇത് ഞാൻ ഡെഡാ ഇത് ഞാൻ ഡെഡാ നമുക്ക് അതിൻ്റെ മേളിലായിട്ടാണ് തോന്നി ചാടേണ്ടത് അപ്പം നമുക്ക് അതിൻ്റെ മേളിൽ കയറണം ഗൈസ് അവിടെയാണ് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് ഉള്ളത് അപ്പോൾ ഈ വഴി അങ്ങോട്ട് പോയിട്ടുണ്ടല്ല എനിക്ക് നേരെ അങ്ങോട്ട് ചാടാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ ഈ വഴി പോയി നോക്കട്ടെ യെസ് ഗൈസ് ഈ വഴി തന്നെ ഈ വഴി തന്നെ നോ 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 പയ്യപ്പോ പയ്യപ്പോ നമുക്ക് ഈ വഴിയാണ് ഗൈസ് പോകേണ്ടത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ചെക്ക് പോയിന്റ് ഉള്ളത് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുണ്ടല്ലോ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് യെസ് ഗൈസ് നമുക്ക് ഈ കമ്പി കേക്കട അപ്പുറത്തേട്ട് പോകണം അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ചാടുന്നതാണ് എനിക്ക് തോന്നണേ അല്ലേ യെസ് ഗൈസ് അത് തന്നെ കേറി ലെറ്റ്സ് ഗോ കേറി അടുത്ത ചെക്ക് പോയിന്റ് എവിടെയാണ് ഇനി കളി മാറും താഴത്തേട്ട് വല്ലതും പോകണം വേണ്ടാന്നാണ് എനിക്ക് തോന്നണേ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് നോക്കട്ടെ ഗൈസ് യെസ് ഗൈസ് ഓ മൈ ഗോഡ് ഗൈസ് അതിൻ്റെ തൊട്ടപ്പുറയാണ് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് അപ്പം നമുക്ക് ഇവിടെ നിന്നുണ്ടല്ല അങ്ങോട്ട് പറന്ന് വേണം പോവാൻ യെസ് സുഹൃത്തുക്കളെ അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ചെക്ക് പോയിന്റ് അടുത്ത സ്ഥലത്തേട്ട് പറക്കണം ഓ മൈ ഗോഡ് ഗൈസ് അങ്ങേ അറ്റത്തേട്ട് നമുക്ക് ഒറ്റ ജമ്പും കൊണ്ട്
അത്രയും പറക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് ഞാൻ തൊട്ട് അപ്പുറത്തെ സ്ഥലത്തേട്ട്. ഓ ഷിറ്റ്, ഓ ഗൈസ് അവിടെ മുട്ടി. എടാ എന്ത് സീനാണ് ഗൈസ്, ഇത് കുറച്ച് പണിയാന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഒറ്റ ജെമ്പിൽ അങ്ങ് അറ്റ വരെ പോകാൻ പറ്റില്ല ഗൈസ്. അപ്പം നമുക്ക് ആ മിഡിലുള്ള സാധനമില്ലേ, അതിനകത്തായിട്ട് എന്തായാലും നമ്മൾ ജമ്പ് ചെയ്ത് കയറിയേ പറ്റൂ, അല്ലാണ്ട് കളികളൊന്നും നടക്കില്ല. യെസ് ഗൈസ് കയറാൻ പറ്റുന്നാണ് എനിക്ക് തോന്നണേ. യെസ് സിമ്പിളായിട്ട് കയറാൻ പറ്റും. യെസ് ഗൈസ് ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജമ്പ് കുറച്ച് റിസ്ക്കാണ്. ഇതിൻ്റെ കറക്റ്റ് രണ്ടിൻ്റെയും നടുക്കേക്കടെ നമുക്ക് പോകാൻ പറ്റും. ഓ മൈ ഗോഡ് ഗൈസ്, പണി പാളിയിലോടാത് ഗൈസ്. കുറച്ച് ടാസ്ക് ആട്ടോ ഇത്, ഒന്നുകൂടെ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. കുറച്ച് സീനാണ് ഗൈസ് അത്, പക്ഷെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട വേറെ വഴിയില്ലല്ലോ. നമുക്ക് നോക്കാം എന്തെങ്കിലും പരിഹാരം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. യെസ് ഗൈസ് ഇവിടെ വീണിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് ആ രണ്ടിൻ്റെ നടുക്കേക്കടെ. ലെസ് ഗോ, ഒറ്റ ജമ്പ്. യെസ് യെസ് യെസ്, സുഹൃത്തുക്കളെ സിമ്പിൾ എടുത്തിട്ടുണ്ട്. ലെസ് ഗോ, ഇടുകാണ്ട് അവിടെ പോകാനാണ്. നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടത്? അടുത്ത ചെക്ക് പോയിന്റ് ഗൈസ്, അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, ഒരു ക്ലീനറിന്റെ ബക്കറ്റ് ഉണ്ട്. നമുക്ക് ആ ബക്കറ്റിലായിട്ടാണ് പോയി കയറേണ്ടത്. ലെസ് ഗോ. യെസ് ഗൈസ്, അവിടെ ഒരു ക്ലീനറിന്റെ ബക്കറ്റ് കണ്ടാ നിങ്ങള്. കറക്റ്റ് അങ്ങോട്ടാട്ടോ നമ്മൾ പോണത്, കറക്റ്റ് അങ്ങോട്ടാണ് നമ്മൾ പോണത്. ആ Yes guys, let's go. Let's go guys. നമ്മൾ കറക്റ്റ് ആയിട്ട് കേറി. എന്റെ മോനെ ഗൈസ്, ഈ ക്ലീനറിന്റെ ബക്കറ്റ് ഞാൻ നീക്കിക്കൊണ്ട് പോവാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്? ബക്കറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ട് വല്ലതും പോകണം, അല്ലാണ്ട് വേറെ വഴിയില്ലാന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഇതിന്റെ താഴത്തേക്കിടെ ഉണ്ടല്ലോ, അപ്പുറത്തേക്ക് പോയി നോക്കാം നമ്മുടെ ക്ലീനറിന്റെ ബക്കറ്റ്. ആരും തട്ടിയിടരുത്, ആരും തട്ടിയിടരുത്, ആരും തട്ടിയിടരുത്. ഗൈസ് നമ്മൾ ഈ വഴി നേരെ പോയാൽ മതി. യെസ് ഗൈസ്, നമുക്ക് വേണ്ടിയാണ് ഇവിടെ വഴി ഇട്ടേക്കണേന്നാണ് എനിക്ക് തോന്നണേ. ചെറിയൊരു ഗ്യാപ്പ് കണ്ടാ നിങ്ങള്, നമുക്ക് ഈ ഗ്യാപ്പ് കേൾക്കണം. അങ്ങനെ നൈസായിട്ട് പോവാം, ഈ ബക്കറ്റ് നീക്കിക്കൊണ്ട് പോവാം. ഓ ഓ എടാ, നമ്മൾ ആരെങ്കിലും മേത്ത് പോയി ഇടിക്കുവാണെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും ഗൈസ്. നമുക്ക് ഒന്നോടെ ട്രൈ ചെയ്യണം കേട്ടോ. ഓ ഗൈസ്, അങ്ങ് അറ്റാത്തായിട്ട് എനിക്ക് ചെക്ക് പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. ലെസ് ഗോ ഗൈസ്, അപ്പൊ നമുക്ക് ഈ വഴി തന്നെയാണ് പോകേണ്ടത്. കം ഓൺ സുഹൃത്തുക്കളെ, നമുക്ക് ഒന്നോടെ ട്രൈ ചെയ്യാം. അപ്പൊ ഈ ക്ലീനർ ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് ഈ ടൈമിൽ ഞാൻ ഇവൻ്റെ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും മേത്ത് പോയി ഇടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അപ്പം തന്നെ ഡെഡാവും ഗൈസ്. ഇടിക്കരുത്, ആ തട്ടിയിടരുത്. ആരും എടാ, ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ വിചാരിച്ച അവനിപ്പന്നെ തട്ടിയിടുന്നതാണ്. ഓരോരുത്തരൊക്കെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോവാണ്. ഫ്ലൈറ്റ് ഡിലേ ആണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പം നമുക്ക് നൈസായിട്ട് ഈ വഴി പോകണം. ആരും വന്ന് നമ്മൾ ഇടിച്ചിടരുത്. സ്പീഡ് പോ, സ്പീഡ് പോ. യെസ് ഗൈസ്, യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. യെസ് യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. നമുക്ക് അടുത്ത ചെക്ക് പോയിന്റ് ഇവിടെ ഇടിക്കട്ടെ. ഓ, ഞാൻ വിചാരിച്ച ആരെങ്കിലും വന്ന് ഇപ്പം ഇടിച്ചിട്ടുന്നാട്ടാ. പെട്ടെന്ന് പോയി അടുത്ത ചെക്ക് പോയിന്റ് എടുക്കട്ടെ. യെസ് ഗൈസ്, നമുക്ക് ഈ എലവേറ്റർ കേക്കിട്ട് കയറി മേലിലോട്ട് പോകണം. ഞാൻ നോക്കട്ടെ ഏട്ടാ, നമുക്ക് ചുമ്മാ കയറി പോയി നോക്കാം ഗൈസ്. എന്തായാലും എലവേറ്റർ ഇവിടെ വർക്കാവുമല്ലേ, എവിടെ ചെന്ന് പെടുന്നു നമുക്ക് നോക്കാലോ. യെസ് കയറിക്കോ. യെസ് സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് കളി. എലവേറ്റർ കേക്കിട്ട് കയറി നമ്മൾ മേലിലോട്ട് പോവാട്ടോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളൊരു പ്ലെയിന് കയറിയാണ് നമ്മുടെ ബാക്കിയുള്ള മീനുകളായിട്ട് റീയൂണൈറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ബാക്കിയുള്ള മീനുകൾ ഒത്തുകൂടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലൈയിങ് ഫിഷ് പറയുന്ന സ്റ്റോറി കേൾക്കുമ്പോൾ അവർ വിശ്വസിക്കുമോ? ഞാൻ എയർപ്ലെയിനിൽ കയറിയാണ് നിങ്ങളെയൊക്കെ കാണാൻ വന്നിരുന്നത് നമ്മുടെ ഫ്ലൈയിങ് ഫിഷിലെ ഗൈസ്. ബാക്കി മൂന്ന് പേരുടെ അടുത്ത് പറയാൻ നേരത്ത് അവർ വിശ്വസിക്കുമോ ഗൈസ്? മറ്റവനല്ലേ അത്, എടാ മറ്റവൻ ആ തൊപ്പി വെച്ചേക്കണേ കണ്ട ഗൈസ്. നമ്മളവന് പണി കൊടുത്തതൊക്കെ നിങ്ങൾ ഓർക്കണില്ലേ? നമ്മളുണ്ടല്ലോ അവൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആക്കിയായിരുന്നു. പിന്നെ നമ്മളുണ്ടല്ലോ മെൻ്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടല്ലോ, ഒരു എലവേറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ ബ്ലഡിലൊക്കെ നമ്മൾ അവനെ കുളിപ്പിച്ചു വിട്ടായിരുന്നു ആ തൊപ്പിക്കാരനില്ലേ ഗൈസ് അവൻ. അപ്പോൾ നമുക്ക് ഓ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. മിക്കവാറും അവൻ പ്ലെയിനിൽ കയറുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അവന് വീണ്ടും പണി കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ വെൻറ്റിൻ്റെ ഉള്ളിൽ കേൾക്കണെ, നേരെ അപ്പുറത്തായിട്ട് പോവാം. ലെസ് ഗോ ഗൈസ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു നമുക്ക് നോക്കാട്ടോ. മിക്കവാറും ഇത് നമ്മുടെ പ്ലെയിൻ കയറുന്ന സ്ഥലത്തേട്ട് വല്ലതും ആയിരിക്കും ഗൈസ് എത്തിച്ചേരണേ. എനിക്കറിയില്ല കേട്ടോ ഗൈസ്, നമുക്ക് മാക്സിമം നോക്കാം നമ്മൾ ഇവിടെ എവിടെയോ എത്താറായിട്ടുണ്ട്. യെസ്, ഓ ഇത് ഭയങ്കര വലിയൊരു വെൻ്റാട്ടോ. ഇതേതോ കിടുക്കാച്ച സ്ഥലത്തായിരിക്കും ഗൈസ്, എന്തായാലും എൻ്റെ ആവണേ. ഓ ഓ
പണി പാടല്ലേ ഗൈസ്, ആ വെന്തികളെല്ലാം ഫുള്ള് പൊളിച്ച് ചാടി. ഓ മൈ ഗോഡ് ഗൈസ്, മേളിന്ന് മഴ, മേളിന്ന് മഴ, മേളിന്ന് എന്തിനാണ് ഇപ്പൊ മഴ? ഓ ഓ ഗൈസ്, ഇത് കാർഗോ ഏരിയയിൽ തീട്ടുണ്ട് നമ്മള് ഫ്ലൈറ്റിന്റെ ഒക്കെ. ഓ ആ ആ ഗൈസ്, പെട്ട് 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 പെട്ട്, എടാ പെട്ടടാ, നമ്മൾ ഡെഡായി ഗൈസ്. നമുക്ക് വീണ്ടും ഒന്നോടെ വന്നം ആയും തൊട്ട് അവിടുന്ന് കറങ്ങി വന്നതായിട്ട് ഗൈസ് എനിക്ക് തോന്നണേ. യെസ് സുഹൃത്തുക്കളേ, ഞാൻ പിന്നെയും വന്ന്. അപ്പൊ നമുക്ക് അങ്ങ് അറ്റം വരെ, ഓ നോ 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 നോ, അങ്ങ് അറ്റം വരെ ഇതങ്ങ് ഓടിച്ചോണ്ട് പോവാം. എടാ എടാ, നേരെ പോടാ, നേരെ പോ, നേരെ പോ, നേരെ പോ, നേരെ പോ, നേരെ പോ. നോ 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 നോ, അങ്ങ് അറ്റം വരെ പോട്ടെ ഗൈസ്. ഈ ഏരിയയിലെത്തി എത്തി, ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് മറിഞ്ഞാൽ മതി. നോക്കട്ടെ ഏട്ടാ, ഇവിടെ നേരെ അങ്ങോട്ട് മറിഞ്ഞാൽ മതിയോ? യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി ഈ ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? നോക്കട്ടെ ഏട്ടാ, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ് ആ വന്ന പെട്ടിയിലൊക്കെ വെള്ളം ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ആ പെട്ടിയുടെ ഉള്ളിലോട്ടുള്ള കയറി ജമ്പ് എല്ലാം ചെയ്താണിക്കും പോകേണ്ടത്. മേ ബി അങ്ങനെയായിരിക്കും ഗൈസ്, മേ ബി അങ്ങനെയായിരിക്കും. നോക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, അങ്ങനെ തന്നെയാണ് കളി. ആ പെട്ടിയിൽ നമുക്ക് ജമ്പ് ചെയ്ത് കയറണാർന്ന്, അതായിരുന്നു കളി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ അവിടെ നിന്ന് ട്രൈ ചെയ്യണം കേട്ടോ. യെസ് സുഹൃത്തുക്കളെ, ഒരു പച്ചപ്പെട്ടി വരണ്ട്, ലെസ് ഗോ. ഓ പച്ചപ്പെട്ടി കിട്ടിയില്ല, പച്ചപ്പെട്ടി കിട്ടിയില്ല, ചുമന്ന പെട്ടിങ്ങനെ കിട്ടി. യെസ്, ചുമന്ന പെട്ടി കിട്ടി. പച്ചപ്പെട്ടി കിട്ടിയില്ലെങ്കിലും ചുമന്ന പെട്ടി കിട്ടിയിട്ടുണ്ട്. ഈ പെട്ടിയും കൊണ്ട് ഇനി അങ്ങോട്ടാണ് പോണേന്ന് നോക്കട്ടെ ഏട്ടാ. നമ്മൾ ഈ വഴി എങ്ങോട്ടോ പോവണ്ട് ഗൈസ്. യെസ്, വീഴാണ്ടിരുന്നാ മതിയാർന്ന്. മിക്കവാറും നമ്മളിനി, എടാ ഇത് പെട്ടിയുടെ ഉള്ളിൽ കയറിയില്ല ഗൈസ്, നമ്മളിനി നേരെ ഫ്ലൈൻ്റെ അല്ല പ്ലെയിനിൻ്റെ ഉള്ളിലായിട്ട് വേരി കീറി പോവാണ്. മേ ബി അങ്ങനെയാന്നിട്ട് എനിക്ക് തോന്നണേ. നോക്കോട്ടെ ഗൈസ്, ഇതെന്താണ് ഇവിടെ സ്റ്റക്കായി നിൽക്കണേ? ആ ആ ആ ആ, ഇല്ല ഇല്ല, സ്റ്റക്കായിട്ട് കേട്ടാ. പോണ്ട് പോണ്ട് പോണ്ട്, പയ്യെ സ്കാൻ ചെയ്ത് വിടുവാന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കട്ടെ ഗൈസ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത്? ഇപ്പുറത്തേട്ടും എല്ലാം പോകണം. ഇല്ല ഗൈസ്, ഇപ്പുറത്തേട്ടൊന്നും പോകണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ ഈ പെട്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. ഓ എടാ, എന്നെ തള്ളിവിട്ട് ഗൈസ്, എന്നെ ഈ പെട്ടി തള്ളിവിട്ടു. ഓ ചെക്ക് പോയിന്റ് അവിടെ, ലെറ്റ്സ് ഗോ ഗൈസ്. ചെക്ക് പോയിന്റ് കിട്ടി, ചെക്ക് പോയിന്റ് കിട്ടുവാണെങ്കിൽ പിന്നെ സീനില്ല. യെസ് സുഹൃത്തുക്കളെ, ഫൈനലി ചെക്ക് പോയിന്റ് കിട്ടി. അടുത്ത ചെക്ക് പോയിന്റ് അതിൻ്റെ ഉള്ളിലാലോ. ഓക്കെ, അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ചെറിയൊരു ബൗളുണ്ട്. നമുക്ക് ബൗളിൻ്റെ ഉള്ളിലേട്ടാണ് ചെന്ന് കയറേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിക്കേക്കട കയറിയേ. ആ നമുക്ക് ഇതിൻ്റെ മേളിക്കേക്കട പോയി. യെസ് യെസ്, ഓ മൈ ഗോഡ് ഗൈസ്, എടാ എന്ത് പരിപാടിയാണ്. ചെക്ക് പോയിന്റ് എങ്കിലും താട്ടെ, ചെക്ക് പോയിന്റ് എങ്കിലും താട്ടെ. യെസ് ഗൈസ്, ചെക്ക് പോയിന്റ് കിട്ടി. യെസ്, ബൗളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗൾ വെച്ചിട്ടുണ്ടല്ല നീക്കിക്കൊണ്ട് പോകണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നമ്മൾ ഈ കസേരയുടെ മേളിലിട്ട് അത് ഈ ബൗൾ കയറ്റണം ഗൈസ്. കയറ്, യെസ്, ഇവിടെ നിന്ന് താഴ്ത്തിട്ട് പോക്കോ. യെസ് ഗൈസ്, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കട്ടെ ഏട്ടാ. യെസ്, നെക്സ്റ്റ് ചെക്ക് പോയിന്റ് അതിൻ്റെ ഇടക്കേക്കട ഞാൻ കണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലായിട്ട് ലഗേജൊക്കെ കയറ്റണില്ലേ, അതിൻ്റെ ഏരിയയിലായിട്ടാണ് വന്നേക്കണേ. ഇതിൻ്റെ ഏതെങ്കിലും ഉള്ളിൽ നമ്മൾ കയറിയിരുന്നാൽ മതിയായിരിക്കും, മേ ബി മതിയായിരിക്കും ഗൈസ്. അവസാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗൈസ്, നമ്മുടെ ഫ്ലൈയിങ് ഫിഷേ ബാക്കിയുള്ള കൂട്ടുകാരായിട്ട് റീയുണൈറ്റ് ചെയ്യുമ്പോഴല്ലോ അവൻ എങ്ങനെയാണ് അവരുടെ അടുത്ത് എത്തിയെന്നുള്ള കഥ പറയാൻ നേരത്ത് അവർ വിശ്വസിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഫ്ലൈയിങ് ഫിഷ് ഒരു പ്ലെയിനിലൊക്കെയാണ് കയറി വന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ടോ? എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഗൈസ് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ലഗേജിൻ്റെ ഇങ്ങോട്ട് ചാടി കയറണം, മേ ബി അങ്ങനെയാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. നോ 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 നോ, താഴ്ത്തിയിട്ട് പോകല്ലേ. യെസ് യെസ് ഗൈസ്, ഇങ്ങനെ പോകണമെന്നായിട്ട് എനിക്ക് തോന്നണേ. ഞാൻ നോക്കട്ടെ, മേ ബി ഇങ്ങനെയായിരിക്കും ഗൈസ്. ഇത് എവിടം വരെ എത്തുമെന്ന് നമുക്കറിയണം, രണ്ടിലൊന്നും അറിയണം ഗൈസ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലാണ്ട് ഇവിടെ വേറെ വഴിയൊന്നും ഞാൻ കാണല്ല കേട്ടോ. ഫൈനലി നമ്മളൊരു ഫ്ലൈറ്റിൽ കയറാൻ പോകാന്നാണ് എനിക്ക് തോന്നണേ. ഇത് ഒത്തിരി ഉണ്ട് ഗൈസ്, ഇത് പെട്ടെന്ന് അങ്ങ് ഫ്ലൈറ്റിലായിട്ട് അട്ടിയിട്, എന്നിട്ട് നമുക്ക് വിമാനത്തിൽ കയറി പോവാനുള്ളതാണ്. നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എത്താറായി. യെസ് ഗൈസ്, അടുത്ത ചെക്ക് പോയിന്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. അടുത്ത ചെക്ക് പോയിന്റ് ആവാറായി എന്നല്ല, അടുത്ത ചെക്ക് പോയിന്റ് കിട്ടി. യെസ് യെസ്, കിട്ടിയിട്ടുണ്ട് ഗൈസ്, കിട്ടിയിട്ടുണ്ട്, കിട്ടി ബോധിച്ച് അടുത്ത ചെക്ക് പോയിന്റ്. യെസ്, നോ 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 നോ, താഴെ വീഴരുത്, താഴെ വീഴരുത്, താഴെ പോരുത്, താഴെ പോരുത്. യെസ് ഗൈസ് യെസ്, താഴെ പോയിട്ടില്ല. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും ഇറക്കുമുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ നമുക്ക്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, എത്ത്. യെസ് ഗൈസ്, ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്?
ഗൈസ് ഇവിടെ വേറെ എന്തോ കളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എടാ അവിടെ നിന്ന് വീണ്ടും ഓരോ ബാഗുകൾ തുറന്നു വരില്ലേ ഗൈസ്? അപ്പൊ നമ്മളുണ്ടല്ലോ ആ ബാഗിന്റെ ഉള്ളിലിട്ട് ചാടി കയറണം എന്നാണ് എനിക്ക് തോന്നണേ. തുറന്നു അവന്റെ ബാഗില്ലേ, അങ്ങോട്ട് നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് തുറന്നു അവന്റെ ബാഗ് ഏതാണ്? യെസ്, ആ പച്ച ബാഗ് തുറന്നാണ് വന്നത്. യെസ് യെസ്, ഓ ഓ മൈ ഗോഡ്, എന്ത് തേങ്ങയാണത്! ഞാൻ ഇതിന്റെ കറക്റ്റ് മേളി കേക്കണം പറഞ്ഞിട്ട് നേരെ സൈഡിലോട്ട് പോയി ചാടിയേക്കടാ. ഞാൻ എന്ത് മണ്ടത്തരൊക്കെയാണ് ഗൈസ് കാണിക്കണത്. അടുത്ത ബാഗ് വരട്ടെ ഏട്ടാ. ഈ പച്ച, ഈ പച്ച എനിക്ക് എടുക്കാൻ പറ്റുന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് ലെറ്റ്സ് ഗോ. കറക്റ്റ് ആയിട്ട് എടുത്തു. എടുക്കുന്ന പച്ച എടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എടുത്തിരിക്കും ഗൈസ്, അത്രേ ഉള്ളു. ചുമ്മാ ഷോ കാണിക്കുകയാണ് ഗൈസ്. എങ്ങനെയോ ഇവിടെ ഒന്ന് പെട്ടി. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? തേങ്ങ ഗൈസ് ഇത് കുറച്ച് സീനാന്നാണ്ട് എനിക്ക് തോന്നണേ. എടാ ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ഗൈസ് വഴിമാറിപ്പോയാ, വഴിമാറിപ്പോയാ. യു ഡൈഡാ, റീസ്പോൺ ഗൈസ്. അപ്പൊ നമ്മൾ രണ്ടാമത്തേലോട്ടൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യം മൂന്നാമത്തേലല്ല പോയേ, അപ്പൊ നമുക്ക് ഇത്തവണ രണ്ടാമത്തേലോട്ട് പോണം. എടാ ഇത് മൂന്നാമത്തേലേട്ടാ, നന്നായി ഡെഡായത്. ഒന്നുകൂടെ പോവാട്ട. യെസ് ഗൈസ് ലെറ്റ്സ് ഗോ. രണ്ടാമത്തേലും വന്ന് കയറിയിട്ടുണ്ട്. രണ്ടാമത്തേലെങ്കിലും ശരിയായ മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ പെട്ടിയിലേട്ട് വീണ്ടും ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ. രണ്ടാമത്തെ നോക്കണ്ടേ ഗൈസ് എവിടെ ചെന്ന് അവസാനിക്കുന്നു. യെസ് ഗൈസ് അങ്ങ് താഴെയായിട്ട് എനിക്ക് ചെക്ക് പോയിന്റ് കാണാൻ പറ്റണ്ടല്ലോ, അങ്ങ് അപ്പുറയിട്ട്. അത് ചെക്ക് പോയിന്റ് അല്ലേ അത്? ഒന്നാമത്തെ പെട്ടി. യെസ് ഗൈസ് ഒന്നാമത്തെ പെട്ടിയാണ്, അല്ല ഒന്നാമത്തെ അല്ല, അവിടെ ഒന്നാമത്തെ താഴത്തേട്ടാണ് പോകേണ്ടത്. യെസ് ഗൈസ് രണ്ടാമത്തെ പെട്ടിയിലാണ് കയറേണ്ടതെന്നാണ് എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ് അങ്ങ് അപ്പുറയിട്ട് ചെക്ക് പോയിന്റ് കണ്ടോ നിങ്ങൾ. നമ്മൾ അങ്ങോട്ട് പോകണം എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ നിന്ന് വല്ല ജമ്പ് ചെയ്ത് അങ്ങോട്ട് പോകണം, മേ ബി അങ്ങനെയായിരിക്കും ഗൈസ്. യെസ് ഗൈസ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് അങ്ങനെയാണ്, നമ്മളുണ്ടല്ലോ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് അപ്പുറത്തേട്ട് പോകണം, അതാണ് കളി. യെസ് സുഹൃത്തുക്കളെ ലെറ്റ്സ് ഗോ. നമ്മൾ രണ്ടാമത്തെ ഈ സാധനത്തിനുള്ളിലേക്കൂടെ വീണ്ടും കയറിയിട്ടുണ്ട്. നമ്മൾ അങ്ങ് അറ്റത്ത് വരുമ്പോണ്ടല്ലോ ഗൈസ് അങ്ങ് അപ്പുറയിട്ട് നമുക്കൊരു ചെക്ക് പോയിന്റ് കാണാൻ പറ്റണ്ടേ, അവിടെ വച്ചിണ്ടല്ലോ. നമ്മൾ ഇവിടുന്ന് ജമ്പ് ചെയ്ത് പറന്ന് അപ്പുറത്തേട്ട് പോകണം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ കളിയുള്ളത്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാട്ടോ. ഇങ്ങനെ ഞാനെല്ലാം റെഡി ആയിട്ടിരിക്കട്ടെ ഗൈസ്. ഇങ്ങനെ അറ്റത്ത് വരുമ്പോൾ നമുക്ക് ജമ്പ് ചെയ്ത് അപ്പുറത്തേട്ട് പോകണം. കുറച്ച് റിസ്ക് ആണെന്നാണ് എനിക്ക് തോന്നണേ, പക്ഷെ റിസ്ക് എടുക്കാണ്ട് കളിയൊന്നും നടക്കില്ല. കണ്ടോ ഗൈസ് അങ്ങ് അറ്റത്തായിട്ട് നമുക്ക് ചെക്ക് പോയിന്റ് കാണാൻ പറ്റണ്ട്. ലെറ്റ്സ് ഗോ. എടാ ഞാനിവിടെ, നോ ഗൈസ്, എടാ എന്ത് അതഭാഗ്യവാനാണ് ഗൈസ് ഞാൻ. എടാ ഞാൻ ചെക്ക് പോയിന്റിന്റെ അടുത്ത് വരെ എത്തി ഗൈസ്, എന്നിട്ട് ഞാൻ ഡെഡായി. ഒന്നോടെ ട്രൈ ചെയ്യാട്ടാ, നോക്കട്ടെ ഞാൻ. യെസ് യെസ് ഗൈസ്, യെസ് ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് ലെറ്റ്സ് ഗോ. നമ്മൾ നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും പറന്ന് എനിക്ക് തോന്നലുണ്ടല്ലോ അങ്ങ് പച്ചയിലിട്ട് പോണ സ്ഥലം ഇതാണേ. എനിക്ക് തോന്നണ വേറെ എന്തോ കളിയുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓ നമ്മുടെ പച്ച സ്ഥലമില്ല, ലേറ്റ് ഉള്ളത്. അങ്ങോട്ട് ചെന്ന് കയറണം എന്നാണ് എനിക്ക് തോന്നണേ. നോക്കട്ടെ ഏട്ടാ. യെസ് ഗൈസ് അത് തന്നെയാണ് കളി. യെസ് സുഹൃത്തുക്കളെ, ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിരുന്നാണ് ഞാൻ എന്ത് തേങ്ങയാണ് കാണിച്ചാൽ കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് കയറി. ഞാൻ എന്നെ തന്നെ ഓർത്ത് അഭിമാനിക്കുന്നു സുഹൃത്തുക്കളെ. ഇവിടെയല്ലേ? യെസ് ഗൈസ് ഇവിടെ തന്നെ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ എവിടെയാണ്? ഇത് നീക്കാൻ പറ്റും? യെസ് ഗൈസ് ഇത് നീക്കിക്കൊണ്ട് പോകാൻ പറ്റും. എടാ നമ്മളിപ്പോൾ ഫ്ലൈൻ്റെ ഉള്ളിലാണ്. യെസ് ഗൈസ് നമ്മളിപ്പോൾ ഫ്ലൈൻ്റെ ഉള്ളിലാണ്. ഇനി ഫ്ലൈൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദമാണ് കേൾക്കണേന്നാണ് എനിക്ക് തോന്നണേട്ടാ. അപ്പോൾ ഈ ഫ്ലൈൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് ഗൈസ്. ഏയ് നമ്മൾ പ്ലെയിനിൻ്റെ ഉള്ളിലൊന്നും അല്ല, നമ്മൾ പ്ലെയിനിൻ്റെ ഉള്ളിലിട്ട് പ്ലെയിനിൻ്റെ ഉള്ളിലാണ്. അതേന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ, ഇത് പ്ലെയിനിൻ്റെ ഉള്ളിലാണെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഇവിടെ നമ്മൾ നല്ലൊരു ജമ്പ് ചെയ്ത് അപ്പുറത്തേട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നണേ. എടാ ഒന്നുകൂടെ ട്രൈ ചെയ്യാട്ടാ. യാ ഇതെന്തായാലും അപ്പുറത്തും, ഒരു സംശയമില്ല. യാ അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കിക്കൊണ്ട് പോകണമെന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് പാ പാ പോട്ടെ പോട്ടെ പോട്ടെ. നമ്മൾ
ഞാൻ വലിയ പെട്ടിയാണ് ഗൈസ് നീക്കിക്കൊണ്ട് പോണേ, നിങ്ങൾ അത് ഉറക്കണം. യെസ് ഗൈസ്, നെക്സ്റ്റ് ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. അടുത്ത ചെക്ക് പോയിന്റ് ഓ അതിന്റെ മേളിലാണ് പെട്ടിയിരിക്കണേ. ഓ ചെക്ക് പോയിന്റ് എടുത്ത്, ചെക്ക് പോയിന്റ് എടുത്ത്, അത് മതി. ഡെഡ് ആയാലും കുഴപ്പമില്ല ഗൈസ്, ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഓ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, നമ്മൾ ആ സ്വിച്ചിൽ ഞെക്കണം കേട്ടോ ഗൈസ്. ഓക്കെ സെറ്റ്. യെസ് ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് നേരെ ജമ്പ് ചെയ്ത് ആ സ്വിച്ചിൽ പോയി ഞെക്കണം എന്നാണ് എനിക്ക് തോന്നണേ. എടാ ഞാൻ ഏത് തേങ്ങയിലായിട്ടാണ് പോയത്. യെസ് ഒന്നുകൂടെ നോക്കാട്ടാ, കമോൺ. യെസ് ഗൈസ്, കറക്റ്റ് ആയിട്ട് സ്വിച്ചിൽ ഞെക്കി. ഓ ലെറ്റ്സ് ഗോ ഗൈസ്, പ്ലെയിനിന്റെ ഇത് തുറന്ന്. ഇനി ഞാനെങ്ങനെയാണ് പുറത്തേട്ട് പോകേണ്ടത്? എടാ ഞാനുണ്ടല്ലോ ഗൈസ്, ഇങ്ങനെയല്ല, ആ പെട്ടിയും കൊണ്ട് താഴ്ത്തിയിട്ട് വന്നിട്ടുണ്ടല്ലോ. യെസ്, ഈ പെട്ടിയും കൊണ്ട് നമ്മൾ താഴ്ത്തിയിട്ട് പോകണം. യെസ് ഗൈസ്, ഇനി സ്വിച്ച് ചെക്കണം. യെസ് സുഹൃത്തുക്കളെ, ഇനി സ്വിച്ച് ചെക്കണം. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, പ്ലെയിനിന്റെ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡോറ്. യെസ് ഗൈസ്, നമ്മുടെ പ്ലെയിനിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇനി ഇവിടുത്തെ ചുമ ജമ്പ് ചെയ്താൽ മതി. ഓ പ്ലെയിൻ പറക്കുക എന്നാണ് എനിക്ക് തോന്നണേ. റൺവേയിൽ നിന്ന് കയറണുള്ളൂ. ഇപ്പൊ നമ്മൾ താഴ്ത്തിട്ട് ഇറങ്ങണം. ഗൈസ് എനിക്കറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ ഓ മൈ ഗോഡ് ഗൈസ്, പ്ലെയിൻ പറന്നു തുടങ്ങി. എടാ നമ്മൾ അതിനു മുമ്പ് താഴ്ത്തിട്ട് ഇറങ്ങണമായിരുന്നു എന്നാട്ടാ എനിക്ക് തോന്നണേ. ഗൈസ് നമ്മള്, ഓ മൈ ഗോഡ് ഗൈസ്, എടാ ഇനി എന്താണ് ചെയ്യേണ്ടത്. ഓ ഗൈസ് നമ്മൾ നേരത്തെ തന്നെ താഴ്ത്തിട്ട് ഇറങ്ങണം. ഓക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്യാട്ടാ. യെസ് സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇത്തവണ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യണില്ല, നേരെ ഇവിടെ നിന്ന് നേരെ താഴ്ത്തേട്ട് ചാടുവാണ്. ഒന്ന് നോക്കണ്ട ഗൈസ്, പ്ലെയിനിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ താഴ്ത്തേട്ട് ചാടാൻ പോവാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഓ പറക്കണം എന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, ഓടാ ഗൈസ് നമ്മൾ അവിടെ ചെന്ന് വീഴണമെന്നു എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ ഒരു പെട്ടി വെച്ചേക്കണുണ്ടോ ഗൈസ്, നമ്മൾ അവിടെ വന്ന് വീഴണം. ഓക്കെ മനസ്സിലായി ഗൈസ്. എനിക്ക് തോന്നലുണ്ടല്ലോ നമ്മൾ ജമ്പ് ചെയ്തത് എയർലി ഒന്നുമല്ല. ജമ്പ് ചെയ്തപ്പോഴേ എന്താ പറ്റിയെന്നറിയോ, നമ്മുടെ ഇതുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഉണ്ടല്ലോ കടലിലേട്ടാണ് നമ്മൾ ജമ്പ് ചെയ്യേണ്ടായിരുന്നേ. നമ്മുടെ പ്ലെയിൻ പൊങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാർന്നാ നമുക്ക് അവിടെ കടൽ കാണാൻ പറ്റും ഗൈസ്. ആ കടലിലേട്ടാണ് നമ്മൾ ചെന്ന് ജമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഡോറ് ക്ലോസ് ആവണ സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാർന്നാ നമ്മുടെ ഡോറ് ക്ലോസ് ആവണ സമയത്തില്ല ഗൈസ്, നമുക്ക് അവിടെ വെച്ച് കടൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കടലിലേട്ടാണ് ഗൈസ് ജമ്പ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് കളി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാട്ടാ, ഒന്നുകൂടെ സ്വിച്ചിലേക്ക് ഗോ. യെസ് ഗൈസ്, നമുക്കിട്ടല്ലോ ഇങ്ങേ അറ്റത്ത് പോയി നിൽക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഡോറ് ക്ലോസ് ആവില്ല ഗൈസ്, അപ്പോൾ നമുക്ക് ആ കടൽ കാണാൻ പറ്റും. ഇപ്പം പ്ലെയിൻ ഉണ്ടല്ലോ ട്രാക്കിംഗ് കേക്കടെ റൺവേ കടെ പറക്കണുള്ളൂ, ടേക്ക് ഓഫ് ചെയ്യണുള്ളൂ. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ ഡോർ ഇവിടെ ക്ലോസ് ആവും, അപ്പം നമുക്കിവിടെ ഒരു കടലൊക്കെ കാണാൻ പറ്റും. യെസ് പോട്ടെ പോട്ടെ, കടലെത്തി കടലെത്തി. യെസ് ഗൈസ് കടലെത്തി, എടാ എടാ പോട്ടെ. യെസ് യെസ് ജസ്റ്റ് ജമ്പ് ചെയ്തപ്പോ പണിയൊന്ന് പാളിയായിരുന്നു, എന്നാലും നമ്മൾ കടലിലേക്ക് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ റീയൂണൈറ്റ് ആവുമെന്ന് നോക്കട്ടെ കേട്ടോ. യെസ് ഗൈസ് നമ്മുടെ മൂന്ന് കൂട്ടുകാർ ഇവിടെ ഇരിക്കണ്ട്. യെസ് നമ്മുടെ ഫ്ലൈയിങ് ഫിഷ് വന്നു, സ്വപ്നം കാണണയല്ല യഥാർത്ഥത്തിൽ ഞാൻ വന്നു. യെസ് ഗൈസ് നമ്മുടെ എല്ലാ കൂട്ടുകാരും ഫൈനലി അങ്ങനെ റീയൂണൈറ്റ് ആയിട്ടുണ്ട് നാല് പേരും. എന്താ സന്തോഷം എന്ന് നോക്കി ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ ഫൈനലി നമ്മളെല്ലാരും റീയൂണൈറ്റ് ആയിട്ടുണ്ട്. ഇവരെന്താണ് എല്ലാരും അന്തം വിട്ട് നോക്കി നിക്കണേ. ഇവർക്ക് ഫ്രീഡം ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി കടലിക്ക് കേക്കട്ടെ, ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് പോവാം. ഫൈനലി ഫ്രീഡം, ഇവർ ഫ്രീഡം ഇനി ആഘോഷിക്കട്ടെ. യെസ് ഗൈസ് യെസ്, അവര് അടിച്ചു പൊളിക്കുകയെന്നാണ് എനിക്ക് തോന്നണേ. കടലൊക്കെ ഇനി ഫുള്ള് ഇനി ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നണേ. വേറെ ഒത്തിരി മീനുകൾ ഉണ്ടോ ഗൈസ് ഇവിടെയൊക്കെ? എല്ലാ മീനുകളും എങ്ങോട്ടാണ് പോണത്? എല്ലാവരും നല്ല സ്പീഡിൽ എങ്ങോട്ടോ പോവാണ്. ഓ മൈ ഗോഡ് ഗൈസ്, എടാ ഏതോ ഫിഷർമാൻ ഗൈസ്, നമ്മളെ വീണ്ടും ഏതോ ഫിഷർമാന്മാര് വന്ന് പിടിച്ച്.
എടാ ഇനി ഫിനാലി ആയിട്ട് ഒരു എപ്പിസോഡും കൂടെ ബാക്കിയുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ ഫിനാലി ആയിട്ട് ഒരു ലെവലും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഫൈനലി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും റീയുണൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ റീയുണൈറ്റ് ആയിട്ട് നമ്മൾ കടലിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നടക്കണ സമയം കൊണ്ടല്ലോ ഏതോ ഫിഷർമാര് നമ്മളെ വലയിൽ വന്ന് ഇട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഐ ആം ഫിഷിന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡോട് കൂടി ഉണ്ടല്ലോ നമ്മുടെ ഐ ആം ഫിഷിന്റെ ഫിനാലെ എപ്പിസോഡാണ്. ആ എപ്പിസോഡോട് കൂടി നമ്മൾ ഈ ഗെയിമിലൂടെ വെച്ച് ഫിനിഷ് ആവും. അപ്പൊ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് പെട്ടെന്ന് എന്റെ വീട്ടിൽ കാണാം. പീസ് ഔട്ട്.